ദൈവസ്നേഹത്തിൻ്റെ കൽപ്പന ജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ഫരിസേയൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, നിയമത്തിൽ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുവാൻ നീ മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നീ നിന്നെപ്പോലെ തന്നെ അവരെ കാണണം. നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നീ നിന്നെക്കുറിച്ച് കൂടുതൽ മെച്ചമായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മോട് നാം കാണിക്കേണ്ട ഒരു ബഹുമാനവും സ്നേഹവും വിശ്വാസവും ഇതിന് അത്യന്താപേക്ഷിതമാണ്. 3 തരത്തിലുള്ള സ്നേഹമാണ്. 1, നിന്നോടുള്ള സ്നേഹം. 2, അവരനോടുള്ള സ്നേഹം. 3, ദൈവത്തോടുള്ള സ്നേഹം. നിന്നോടുള്ള സ്നേഹമെന്നാൽ ഞാൻ സമ്പാദിക്കുന്നതിലും എൻ്റെ അധ്വാനത്തിൻ്റെ മേലും ഉള്ള ഒരു സ്നേഹത്തിൻ്റെ തലമുണ്ട്. അതുപോലെ തന്നെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നോട് തന്നെ സംതൃപ്തിയും സ്നേഹവും വച്ച് പുലർത്താം. മറ്റുള്ളവരിൽ നിന്നും എനിക്ക് ലഭിച്ചതിനെ പ്രതി ഉള്ള ഒരു സ്വയം സ്നേഹ അനുഭവം നമുക്കുണ്ട്. എന്നാൽ ഈ സ്നേഹത്തിൽ നിന്നും 2-ാം സ്നേഹത്തിലേക്ക്, അപരനോടുള്ള സ്നേഹത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. അത് എനിക്ക് തന്നത് അനുസരിച്ചാണ് നാം പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരോടുള്ള സ്നേഹം എപ്പോഴും ബാഹ്യതലത്തിൽ നിന്നുമാണ്. അവരുടെ വാക്കുകളിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ സമ്പാദ്യത്തിൽ ഒക്കെ ആശ്രയിച്ച് നാം നമ്മുടെ സ്നേഹത്തെ നിജപ്പെടുത്താറുണ്ട്. എൻ്റെ സുരക്ഷിതത്വവും എൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പും ഒക്കെ വരുത്തുവാൻ വേണ്ടി ഞാൻ എൻ്റെ സ്നേഹത്തെ ഒക്കെ ജീവിക്കാറുണ്ട്, മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹത്തെ. എന്നാൽ ഈ 2 സ്നേഹവും ഉപാധികളിൽ മാത്രം നിലകൊള്ളുന്ന സ്നേഹമാകുമ്പോൾ അവിടെയൊക്കെയും നമുക്ക് സ്നേഹാനുഭവത്തിനും ആനന്ദത്തിനും പരിധികളുണ്ടാകുന്നു. 3-ാം സ്നേഹം അല്ലെങ്കിൽ പൂർണ്ണ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹമാണ്. ഈ 2 സ്നേഹത്തിലുമുള്ള ദൈവീക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിൽ ദൈവീക ആഗ്രഹത്തെ ജനിപ്പിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിയായി ആഗ്രഹിക്കുകയും ദൈവസ്നേഹം ബോധ്യപ്പെടുകയും ചെയ്യും. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹമെന്ന്. 1 യോഹന്നാൻ 4:10. എന്നാൽ 19-ാം വാക്യം പറയും, അവിടുന്നാണ് നമ്മെ സ്നേഹിച്ചത്, അതുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. സത്യത്തിൽ ആദ്യത്തെ 2 സ്നേഹതലവും യഥാർത്ഥ സ്നേഹം അല്ലായിരുന്നു. ദൈവസ്നേഹത്തിലേക്ക് ജനിപ്പിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ മാത്രമായിരുന്നു അത്. യഥാർത്ഥ സ്നേഹത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. മനുഷ്യസ്നേഹം വൈകാരിക തലത്തിൽ തട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ബന്ധിതമായിരിക്കുന്നതാണ്. അതിനെ ആത്മീയ നിത്യതയുടെ തലം നാം നൽകേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹം ദൈവസ്നേഹമായി രൂപപ്പെടേണ്ടതുണ്ട്. വൈകാരിക തലത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. വികാരത്തിലുള്ള സ്നേഹത്തിൽ നിന്നും ആത്മാവിലുള്ള സ്നേഹത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കേണ്ടതുണ്ട്. ദൈവത്തെ വൈകാരികമായി സ്നേഹിക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം നമ്മുടെ വികാരഭാവങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങുന്ന സത്യമല്ല. എന്നാൽ ദൈവത്തെ നന്മയിലൂടെ, കൽപ്പനയിലൂടെ, വചനത്തിലൂടെ, കൂദാശയിലൂടെ, പ്രപഞ്ച സൗന്ദര്യത്തിലൂടെ, യേശുവിലൂടെ മാത്രമേ നമുക്ക് ആ ദൈവ സ്നേഹം ജീവിക്കുവാൻ, സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെ പൂർണത കർത്താവിൻ്റെ കുരിശിൽ നിന്നുമാണ് നമുക്ക് ആർജിക്കുവാനാകുന്നത്. നമുക്ക് ആ സ്നേഹത്തെ വരിക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ, അങ്ങേ പിരിഞ്ഞെനിക്കൊന്നും ഇനി ആവതില്ലേ.
തേൻ കട്ടയേക്കാൾ മാധുര്യമീശുവിൻ സ്നേഹം സാന്നിധ്യം പകരുന്നു ബലമിന്നിൽ പ്രിയ യേശുവിൻ കൃപമതിയേ യേശുനാമം ഭയമകറ്റും യേശുനാമം